നീ എന്നിട്ട് പോക്കാട് യൂണി പോയത്? നീ യൂണിനെ വിളിക്കാൻ പോയിട്ട് യൂണി എന്ത്? മലപ്പൂർവല്ല എന്താന്ന് ഒരു ചീമിനെ യൂണി എന്ത്? ഏ എന്താ യൂണി വന്നിട്ടുണ്ട്, യൂണി പോയത്? അതങ്ങനെ പറഞ്ഞാ പോരെ, ചേക്കൻ കളി തിരുത്തി കളിക്കാണ്. ജീവനെ എന്ത് പറ്റിയടാ? ഏ ഇവിടെ നിനക്ക് എന്ത് പറ്റിയെന്ന്? എന്റെ മോർക്ക് എന്തെങ്കിലും ചുമന്നിരിക്കണെ? എടാ നിന്റെ കൈയൊക്കെ വേർക്കാനടാ, എന്ത് പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റ? എടാ ഒന്ന് തിരിച്ചു പറ മനുഷ്യന് മനസ്സിലാവുന്നില്ല. ഒന്നും ഇല്ല, നീക്കൊന്ന് പോയേ. ആ കൊള്ളാം, ഇപ്പൊ നമ്മളാരേ? ആ യൂണി എത്തിയല്ലോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് യൂണി. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ആയിട്ടുണ്ട്. താങ്ക് യു. മോള് വാ ഇരിക്കേ, അമ്മ വിളമ്പ. അതല്ല അമ്മിരിക്കേ, ഞാൻ വിളമ്പ. മോള് ഇരിക്കേ, മോക്ക് കോളേജിൽ പോകാനുള്ളല്ലേ. അമ്മിരിക്കേ, നേരം വിളിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്മക്ക് ഉറക്കണത് പണിയാനുള്ളല്ലേ. യൂണി ഇരിക്കമ്മ. മോളെ ജിമ്മിനെ പ്ലേറ്റിൽ കൂടെ വെച്ചോ, അവൻ എത്ര നേരം നിന്നെ നോക്കിയിരിക്കുമായിരുന്നു. എന്നെ നോക്കിയിരിക്കണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ദൈവമേ, എന്തിനാ തുറച്ചു നോക്കണേ? എനിക്കൊരു അബദ്ധം പറ്റിയില്ല. എന്നാ ജിമ്മിനെ കേട്ടോ, കഴി. രാജകുമാരിണ്ടില്ലല്ലോ, അമ്മ എന്തൊരുക്കായിരുന്നു ഇവിടെ? നമ്മുടെ മോറക്കത്തിൽ നിന്ന് കണ്ണുറന്നൊന്ന് ചുറ്റി നോക്കിക്കേ. എന്തോന്നു അമ്മ? നട്ടിച്ചക്കാണ് ഉറക്കത്തിന്ന് എനിക്കാണത്. എന്നിട്ട് തിന്നാനും കൂടി നേരം ഇല്ലാണ്ട് അവളെ നിർത്തി പിടിച്ച് ഓട്ടമാണ് ഇവിടുന്ന്. അമ്മ ഞാൻ അവളുടെ അടുത്തോട്ടൊന്ന് ചെല്ലട്ടെ. പാവം നീനുസേ, എന്തെടുക്കുവാ ഓടി കളിയാക്കാണ്ട്? നല്ല കോലായിരുന്നു നിന്റെ വരവ്. യൂനി പ്ലീസ് ഡി കളിയാക്കല്ലേ, ഞാൻ അല്ലെങ്കിൽ നാണക്കിട്ട് മാറി നിൽക്കുക. നിങ്ങളോടുള്ളവരും ഞാൻ മറന്നുപോയി. എല്ലാ ദിവസത്തെയും പോലെ എനിക്ക് വന്നതാ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് നിന്നെ കൊലത്തി കാണുന്നത്. നിന്റെ പല പല വേർഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായത് ഇതാദ്യമായിട്ടാണ്. നീ അതെന്നെ പറയാതെടി, ഇനിയിപ്പോ പറഞ്ഞിട്ടതിന് കാണാനുള്ളവരൊക്കെ കണ്ടു. ദൈവമേ, ഇനി കോളേജിൽ ചെന്ന് അങ്ങേറെ മൂത്തോട്ട് എങ്ങനെ നോക്കും ഞാൻ? പുല്ല് എന്തൊരു ശരിയായിരുന്നു, നെറുകിയ കേട്ടാ ഞാൻ വൈകി. ആര്? വേറാര്? നമ്പർ സാറ്. അശോ, ഏ നീ റെഡിയായ? നീതിപ്പോ റെഡിയായി? ഞാൻ രാവിലെ തന്നെ എനിക്ക് നിന്റെ ഉറക്കപ്പെടാന്നൊന്നും എനിക്കില്ല. അശോ, ഇന്ന് ഞാൻ വയ്യും. ഇനി മാറി മാറി മാറി, ഞാൻ വേറെ റെഡി ആവട്ടെ. ഒന്ന് പതി വിടറി, ഒരു ടൈലും തന്നെ വീഴും. നീ റെഡിയായി വന്നതിലും ഭംഗി. നീ രാവിലെ ഇറങ്ങി വന്നില്ലേ? അതായിരുന്നു അടിപൊളിയായിരുന്നു. കേട്ടാ പ്ലീസ്. എടാ ജിമിനെ, നീ കോളേജിലേക്കാ. ആടാ ഇവരെ കൊണ്ടൊന്ന് ആക്കണം. അത് കഴിഞ്ഞ് നേരെ ഹോപ്പിൻ്റെ അടുത്തോട്ട് പോകാം. നീ അവൻ ഒറ്റയ്ക്ക് വിടണ്ട, അവൻ്റെ അടുത്ത് പോകും. ഇവരെ ഞാൻ കോളേജിലാക്കിക്കോളാം. ആ യു ഷോ? യാ. നീനും ഇവനെ നിങ്ങളൊരു കാര്യം ചെയ്യേ, ടേൻ്റെ കൂടെ പൊക്കോ. നിങ്ങളൊരേ സ്ഥലത്ത് ഇറങ്ങാനുള്ളതല്ലേ. കൂടെ ഞങ്ങളില്ല, അല്ലെങ്കിൽ തന്നെ കടന്നിലെത്തിയോട്ടാണ് നടക്കുന്നത്. ഇനി ഞങ്ങളും കൂടി കയറിച്ചെന്ന് കൊടുക്കാത്തതിന് കുഴപ്പമുള്ളൂ. ഓ, ഇത് ഞാൻ പറഞ്ഞിട്ടല്ല, അവൻ തന്നെയാ പറഞ്ഞത്. നിന്നോട് അവൻ്റെ കൂടെ ചെല്ലും. എന്നോടോ? ഓ, നിന്നോടല്ല, നിങ്ങളോട് പറഞ്ഞപ്പോ തെറ്റുപറ്റിപ്പോയാണ് എന്റെ പൊന്നു. നീനു ഇത് നിങ്ങൾ എടുത്തോ, നിങ്ങളുടെ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കും. നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ എന്റെ അടുത്തുകൊണ്ട് എത്തുന്നാൽ മതി. ഓക്കെ. ഓ, താങ്ക് യു സർ. ഞങ്ങൾ ബാക്കി നോട്ട്സ് ചെയ്താൽ എന്ത് ചെയ്യാന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. യൂണി, ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. യെസ് സർ, പറഞ്ഞു. നിങ്ങൾ രണ്ടും നല്ല ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് നിന്ന് കുറച്ചാണെന്ന് രണ്ടും നന്നായി പഠിക്കുകയും ചെയ്യും. എനിക്കും മനസ്സിലായില്ല സർ, ഒരുമിച്ച് ഒരേ സ്ഥലത്ത് നിന്ന് പഠിക്കാന്ന് വെച്ചാൽ ആയോളത് ഹോസ്റ്റലാണ്, അത് കണക്കാണ്. ഞാൻ എന്നോട് ചോദിച്ചത് നീനുവിന്റെ വീട്ടിലിരുന്ന് പഠിക്കുന്ന കാര്യമാണ്. അയ്യോ, നീനുവിന്റെ വീട്ടിലോ? അത് വേണ്ട സർ. അതെന്താ, നീനുവിന് ഇഷ്ടമല്ലേ യൂണി എവിടെയെന്ന് പഠിക്കുന്നത്? ഇഷ്ടമല്ലേന്നാ, ഇവിടെ എന്റെ കൂടെ ഉള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇവള് ഭയങ്കര അഭിമാനിയല്ലേ, ഞാൻ വിളിച്ചാലൊന്നും വരില്ല. ഇതിൽ അഭിമാനത്തിന്റെ പ്രശ്നം എന്താ ഉള്ളേ? നീനുവിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചാലും തന്റെ സ്റ്റഡീസിന്റെ കാര്യം നോക്കണത് തന്റെ വീട്ടുകാരല്ല, പിന്നെന്താ പ്രശ്നം? അതല്ല സർ, നീനു അമ്മ ജിമിനേട്ടൻ ഇവര് മൂന്നുപേരുള്ള സ്വർഗത്തിലേക്ക് ഞാൻ കയറിച്ചു വന്ന് ശരിയല്ല, അതുകൊണ്ടാ. അത് തന്റെ മര്യാദ,
പക്ഷേ ഇവർക്ക് താനോടുള്ളതാണ് ഇഷ്ടമെങ്കിലോ? എനിക്കൊന്നും മനസ്സിലാക്കില്ല സാറെന്തേ പറഞ്ഞു തരുന്നേ. ഇവരുടെ അമ്മക്ക് താനെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം, പക്ഷെ താനോടെ നിൽക്കില്ലല്ലോ. നിന്നോട് എന്തെങ്കിലും പറഞ്ഞു നിർത്തിക്കാൻ എന്നോട് പറഞ്ഞേപ്പിച്ചിരിക്കാം. താനോടെ നിൽക്കണോ? ഞാൻ പറഞ്ഞാൽ കേൾക്കോന്നാണ് സർ അമ്മ പറയുന്നത്. ഒന്നവിടെ ചെന്ന് നിൽക്കടൂ, ആ അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ. സ്വന്തം മക്കളെ പോലെയല്ലേ അമ്മ നമ്മളെല്ലാം ഇറങ്ങണ അമ്മമാരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണമെന്നാണ്. എന്താ ശരിയല്ലേ? പിന്നല്ലാതെ അമ്മമാരുടെ ആഗ്രഹമൊക്കെ നടത്തി കൊടുത്തില്ലെങ്കിൽ നന്നായിട്ട് ഒന്നിരുന്ന് ആലോചിച്ച് വീട്ടിലൊക്കെ സമ്മതം ചോദിച്ച് അങ്ങോട്ട് ചെല്ലും. ഇവരുണ്ടാവും തന്നെയും കത്തും. നീനു ആരുന്നു ഇവിടെ നമ്മൾ ഫിലിം തല കറങ്ങുന്ന പോലെ തോന്നുന്നു. ഞാൻ വണ്ടി ഒതുക്കാം. നീനു എനിക്ക് വണ്ടി ഓടിക്കാനറിയോ? സാർ കണ്ണൂർക്കുന്നില്ല.